അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന ഗുണങ്ങളെ പറ്റിയാണ്. നാരിയത്ത് സ്വലാത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. നാരിയത്ത് സ്വലാത്തിന്റെ മഹത്വങ്ങളെ കുറിച്ച് 2-3 വീഡിയോകൾ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, പോയി കാണുക. എല്ലാ ദിവസവും ഒരാൾ 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയാൽ ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന ആപത്തുകളെ തൊട്ടും ഭൂമിയിൽ നിന്ന് ഉയരുന്ന ബലാഹിനെ തൊട്ടും കാവൽ കിട്ടുന്നതാണ്. രോഗങ്ങൾ ഒന്നിരിക്കൽ വരുന്നത് അള്ളാഹു ആകാശത്ത് നിന്ന് ഇറക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് മറ്റു കാരണങ്ങൾ കൊണ്ടായിരിക്കും രോഗങ്ങൾ നമ്മെ പിടികൂടുന്നത്. ആകാശത്ത് നിന്ന് ഇറങ്ങുന്ന ആപത്തുകളെ തൊട്ടും ഭൂമിയിൽ നിന്ന് ഇറങ്ങുന്ന ബലാഹിനെ തൊട്ടും വലിയൊരു കാവലാണ്. അതിനെ തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കവചമാണ് 11 നാരിയത്ത് സ്വലാത്ത്. നാരിയത്ത് സ്വലാത്ത് ചൊല്ലി നമ്മൾ കയ്യിൽ ഊതി നമ്മുടെ ശരീരത്തിൽ മുഴുവനും തടവുമ്പോൾ നമുക്ക് വലിയ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നു. ഇന്ന് പല രോഗങ്ങൾക്കും മരുന്നില്ലാതെ ഡോക്ടർമാർ കൈയൊഴിയുന്ന ഒരവസ്ഥ നമുക്ക് ചിലപ്പോഴെങ്കിലും കാണാൻ കഴിയുന്നു. രോഗങ്ങൾക്ക് ശിഫയുണ്ട്, രോഗങ്ങൾക്ക് മരുന്നുണ്ട്. ഏതു രോഗം ഇറക്കുകയാണെങ്കിലും ആ രോഗത്തിനുള്ള മരുന്ന് ഇറക്കിയിട്ടേ രോഗം ഇറക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ കഴിവ് കേടുകൊണ്ട് ആ രോഗത്തിന് മരുന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. എല്ലാ രോഗത്തിനും അള്ളാഹു സുബ്ഹാനഹു തആല മരുന്ന് ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ നാരിയത്ത് സ്വലാത്ത് പതിവാക്കുക. നമ്മുടെ വീടുകളിൽ കുട്ടികളെയും കൂട്ടി ഒന്നിച്ചിരുന്ന് നാരിയത്ത് സ്വലാത്ത് ചൊല്ലുക. അങ്ങനെ നമ്മൾ പതിവാക്കിക്കഴിഞ്ഞാൽ എല്ലാ രോഗത്തിനും അത് ഒരു കാവലാകും. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ രോഗങ്ങളെ തൊട്ടും നമ്മെയും ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കട്ടെ. രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പലരുമുണ്ട്, അള്ളാഹ് അവർക്ക് പൂർണ്ണ ശിഫ നൽകണേ. അള്ളാഹ് ആരെയും രോഗം കൊണ്ട് പരീക്ഷിക്കല്ലേ. അള്ളാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനു വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.